ബാല അമൃത സുരേഷ് വിവാദത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി ഇവരുടെ ഡ്രൈവറായിരുന്ന ഇർഷാദ് രംഗത്ത്. അമൃത സുരേഷും പാപ്പുവും പറയുന്നത് സത്യമായ കാര്യങ്ങളാണെന്നും ബാല ഇവരെ ശാരീരികമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും ഇർഷാദ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെ വെളിപ്പെടുത്തി. 2010 ബാലയുടെ ഡ്രൈവറായി ജോലിക്ക് കയറുന്നത്. അവരുടെ വിവാഹം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമായിരുന്നു അത്. അവർ പിരിയുന്നതുവരെയും ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ബാല ചേച്ചിയെ ഉപദ്രവിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പിരിഞ്ഞതിന് ശേഷം ഞാൻ ചേച്ചിക്കൊപ്പം ഡ്രൈവറായി പോകുകയായിരുന്നു. പോകാൻ കാരണങ്ങളുണ്ട്. ചേച്ചിയെ ബാല ടോർച്ചർ ചെയ്യുന്നത് പോലെ എന്നെയും ചവിട്ടി ഉപദ്രവിച്ചിട്ടുണ്ട്. മൂക്കിൽ നിന്നും രക്തം വരുന്നവരെ അവസ്ഥ ഉണ്ടായി. എനിക്കന്ന് 18 വയസ്സാണ്. തിരിച്ചു പ്രതികരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അയാളോട് ഒരു ബഹുമാനവും ഉണ്ടായിരുന്നു. ചേച്ചിക്കും കുടുംബത്തിനും അവരുടെ അമ്മയ്ക്കുമൊക്കെ ഒരു മകനെ പോലെ ആയിരുന്നു ഞാൻ. അങ്ങനെയാണ് അവർ എന്നെ കണ്ടിരുന്നത്. ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണമുണ്ട്. ചേച്ചിയുടെയും പാപ്പുവിൻ്റെയും വീഡിയോ കണ്ടു. പാപ്പുവിൻ്റെ വീഡിയോയിലെ കുറേ കമൻറ്റുകൾ കണ്ടു. പാപ്പുവിനെ ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെന്ന്. ഒരിക്കലും ചേച്ചിയും അമ്മയും അബിയും അങ്ങനെ ചെയ്യില്ല. കാരണം പാപ്പുവിനെ മീഡിയയുടെ മുന്നിൽ കൊണ്ടുവരാൻ താല്പര്യമില്ല. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നേരത്തെ ആകാമായിരുന്നു. 14 വർഷമായിട്ട് എന്നോട് ഇതുവരെയും ആ കുടുംബം അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം എല്ലാ സത്യങ്ങളും എനിക്ക് അറിയാവുന്നതാണല്ലോ. അത് പുറത്തു പറയാൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. ഇതുവരെ നീ എവിടെ ആയിരുന്നടാ എന്ന് ചിലർക്ക് തോന്നുമായിരിക്കും. ഇത്രയും കാലം ഞാൻ മിണ്ടാതിരുന്നതാണ്. പാപ്പുവിൻ്റെയും ചേച്ചിയുടെയും വീഡിയോ കണ്ട് വിഷമമായതുകൊണ്ടാണ് ഈ തുറന്നു പറച്ചിൽ. ആ വീഡിയോയിൽ പറഞ്ഞതൊക്കെ സത്യമാണ്. ബാലയുടെ പിന്നാലെ നടക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്. അവർ ഇവരെ വലിച്ചു കീറിയിട്ടുണ്ട്. ഇനിയും വലിച്ചു കീറാനാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പലതും ഞാനും പുറത്തു പറയും. നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. ചേച്ചിയും പാപ്പുവും പറഞ്ഞതൊക്കെ സത്യമാണ്. കൊച്ചുമനസ്സിൽ കള്ളമില്ല എന്നത് ചെറുപ്പം മുതലേ കേൾക്കുന്നതല്ലേ? കൊച്ചുമനസ്സിൽ കളങ്കമില്ല. ഇനിയും ബാല ഇവരെ ദ്രോഹിക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വരും. ബാലയെ ഞാൻ ഭീഷണിപ്പെടുത്തുന്നതല്ല, അങ്ങനെ തോന്നണ്ട. ഇതിനൊരു മുമ്പ് വീഡിയോ ഇട്ടപ്പോൾ ബാല ഭീഷണിപ്പെടുത്തുന്ന തരത്തിലൊരു വീഡിയോ എനിക്കെതിരെ ഇട്ടിരുന്നു. അന്ന് എന്നെ പേടിപ്പിച്ച് ആ വീഡിയോ നീക്കം ചെയ്യിപ്പിച്ചിരുന്നു. ഇനിയും ഇവരെ ദ്രോഹിച്ചാൽ പലതും തുറന്നു പറയും. ഇർഷാദിൻ്റെ വാക്കുകൾ ഇങ്ങനെ.